അയോധ്യ കേസിൽ നിർണായകമായ വഴിത്തിരിവ് അയോധ്യ കേസിൻ്റെ വാദം ഇന്ന് പൂർത്തിയായി നാളെ ഒരു റിപ്പോർട്ട് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണ് ഒരുപക്ഷേ കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം വാദം കേട്ടതിന് ശേഷവും ആ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് പരിശോധിക്കുക എന്നുള്ളത് ഈ റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് മധ്യസ്ഥ സമിതിയുടെ റിപ്പോർട്ടാണ് അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ ശ്രീ രവിശങ്കർ അധ്യക്ഷനായിട്ടുള്ള മധ്യസ്ഥ സമിതി സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ് ഈ മധ്യസ്ഥ സമിതിയുടെ റിപ്പോർട്ടിൽ പ്രധാനമായും നാല് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് ഒന്ന് മധുര കാശി എന്നിവിടങ്ങളിലെ അവകാശവാദം ഉന്നയിക്കാതിരുന്നാൽ വക്കഫ് ബോർഡ് ഭൂമി വിട്ടു നൽകാം എന്നുള്ളതാണ് ഒപ്പം തന്നെ അതൊരു സത്യവാങ്മൂലമായി സമർപ്പിക്കുന്നു ഈ അന്തിമ അന്തിമവിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് തങ്ങൾക്ക് വിരോധമില്ല എന്നാണ് ബോർഡ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഉപാധികളിൽ ഒന്ന് രണ്ടാമതായി അയോധ്യയിൽ മറ്റൊരു പള്ളി നിർമ്മിച്ച് നൽകണം എന്നുള്ളതാണ് വഖഫ് ബോർഡ് മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ ഉപാധി മൂന്നാം ഇരുപത്തിരണ്ട് പള്ളികൾ പുതുക്കി പണിയാൻ ഉള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നാല് പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ കീഴിലുള്ള പള്ളികളിൽ പ്രാർത്ഥന അനുവദിക്കുക എന്നുള്ളതാണ് ഈ നാല് ഉപാധികളാണ് സുന്നി വഖഫ് ബോർഡ് ഭൂമി വിട്ട് നൽകുന്നതിന് അയോധ്യയിലെ തർക്ക ഭൂമി വിട്ട് നൽകുന്നതിന് പകരമായി മധ്യസ്ഥ സമിതിയുടെ മുൻപാകെ വെച്ചിട്ടുള്ളത് മധ്യസ്ഥ സമിതി ഈ ഇത്തരം ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ മുൻപാകെ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ടാണ് നാളെ സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ചേർന്ന് ിൽ കേൾക്കുന്നത് ഏതായാലും ഈ ഉപ ഉപാധികൾ ഉപാധികൾ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം വി എസ് പിന്തുണ നൽകുന്ന രാമജന്മഭൂമി ന്യാസ് ഈ ഉപാധികളെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അവർക്ക് ഈ ഉപാധികൾ സമ്മതമല്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അതേസമയം കേസിൽ കക്ഷികളായിട്ടുള്ള മറ്റ് ഹൈന്ദവ സംഘടനകൾ ഈ ഉപാധികൾ പൂർണ്ണമായും അംഗീകരിച്ചു എന്നതിൻ്റെ സൂചനകളും പുറത്തു വരുന്നുണ്ട് രാമജന്മഭൂമി നാസു മാത്രമാണ് ഈ ഉപാധികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഏതായാലും ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ മധ്യസ്ഥതയിലുള്ള ഈ ചർച്ചയും അതേ തുടർന്നുള്ള റിപ്പോർട്ടും നാളെ സുപ്രീം കോടതി പരിഗണിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ വളരെ ഒരു നീതിന്യായ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം വാദം പൂർത്തിയാക്കിയ ഒരു കേസിന് വീണ്ടും ഒരു തുടർച്ച ഉണ്ടാകുന്നത്